Hello everyone, welcome back. Today I am discussing the subject software engineering for semester 4 BCA students. So let's move on to the subject introduction to software engineering. Before that we have to discuss the syllabus. So syllabus for module 1. So in first module we are discussing the topic, introduction to the software engineering and the evolution and the software lifecycle models, a few basic concepts of uh, software lifecycle models and some other models are waterfall model and its extension, agile development models, spiral model, and uh, comparison of different lifecycle models. സോ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ സോഫ്റ്റ്വെയർ എൻജിനീയറിങ്ങിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് മുന്നേ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം സോ ഈ സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് പ്രോഗ്രാം ഡോക്യുമെൻ്റ് ഓഫ് എനി ഫാക്റ്റ് ഓഫ് ദ പ്രോഗ്രാം ആൻഡ് ദ പ്രൊസീജേഴ്സ് യൂസ്ഡ് ടു സെറ്റപ്പ് ആൻഡ് ഓപ്പറേറ്റ് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം സോ ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പ്രോഗ്രാം ഡോക്യുമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം അതായത് നമുക്കൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും അത് ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറേ പ്രോഗ്രാം ഫ്രാക്സും അതിൻ്റെ പ്രൊസീജിയർസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ കൺസിസ്റ്റ് ചെയ്യാം സോ ഈ സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ്സ് പ്രോഗ്രാംസ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജേഴ്സ് സോ ഇൻ ദീസ് ത്രീ തിങ്സ് ഫസ്റ്റ് വൺ ഇസ് പ്രോഗ്രാം സൊ പ്രോഗ്രാം ഇസ് എ കോമ്പിനേഷൻ ഓഫ് സോഴ്സ് കോഡ് ആൻഡ് ഒബ്ജെക്ട് കോഡ് ഒരു സോഴ്സ് കോഡിൻ്റെയും ഒബ്ജക്ട് കോഡിൻ്റെയും കോമ്പിനേഷൻ ആണ് എപ്പോഴും പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇനി ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു സെറ്റപ്പ് ആൻഡ് യൂസ് ദ സോഫ്റ്റ്വെയർ അതായത് ഈ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാനും അതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രൊസി പ്രൊസീജിയേഴ്സിൽ കൺസിസ്റ്റ് ചെയ്യാം

സോഫ്റ്റ്വെയർ ഇസ് ഡെവലപ്ഡ് ഓർ എഞ്ചിനീയർഡ് ഇറ്റ് ഇസ് നോട്ട് മാനുഫാക്ചേർഡ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതൊരു ഒരു മാനുഫാക്ചറിങ് പ്രോഡക്റ്റ് അല്ല മറിച്ച് അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ആൻഡ് സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട് ശരിക്കും ഇതൊരു എന്താണ് ഓൺ ഡേറ്റഡ് ഡെവലപ്മെൻ്റ് ആണ് ഒരിക്കലും നമുക്കിത് എന്താണ് വെയർ ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു രീതിയിൽ ഇതിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല നമ്മൾ ഒരു പ്രോഡക്റ്റായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് കസ്റ്റം ബിഡ് ഒരാവശ്യത്തിന് വേണ്ടി ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് സോ ആ പർപ്പസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ വേണോ അതെല്ലാം ചേർത്ത് കസ്റ്റമൈസ് ചെയ്തായിരിക്കും നമ്മളൊരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നത് സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഫ്റ്റ്വെയർ സോ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന് രണ്ട് ടേംസ് ആയിട്ട് തിരിക്കാം സോഫ്റ്റ്വെയർ പ്ലസ് എഞ്ചിനീയറിംഗ് സൊ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓർ ഇൻസ്ട്രക്ഷൻസ് ദറ്റ് പ്രൊവൈഡ് ഡിസൈഡ് ഫംഗ്ഷൻസ് ഓർ ഫീച്ചേഴ്സ് വെൽ എക്സിക്യൂട്ടഡ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ ഇൻസ്ട്രക്ഷനെയോ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം ഈ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാം അതായത് ഈ പ്രോഗ്രാമോ ഇൻസ്ട്രക്ഷൻസോ എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു ഫീച്ചറോ എന്ത് ചെയ്യപ്പെടും അവിടെ വർക്ക് ചെയ്യപ്പെടും സോ അതിനെയാണ് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോ ഇനി എൻജിനീയറിംഗ് എന്ന് പറയുമ്പം ഇതൊരു പ്രോസസ്സാണ് സെ പ്രോസസ് ഓഫ് യൂസിങ് നോളജ് ആൻഡ് പ്രിൻസിപ്പൾസ് ടു ഡിസൈൻ ബിൽഡ് ആൻഡ് അനലൈസ് ഒബ്ജെക്ട്സ് ഓർ ആപ്ലിക്കേഷൻസ് ഓഫ് സയൻസ് ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ടു ഫൈൻഡ് കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ടു പ്രോബ്ലം സൊ ഇതൊരു എന്താണ് ഒരു പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ നോളജിൻ്റെ എന്താണ് ഒരു യൂസേജ് എന്ന് നമുക്ക് പറയാം എന്തിനു വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിങ് കോൺസെപ്റ്റിനെ ഡിസൈൻ ചെയ്ത് തന്നെ ബിൽറ്റ് ചെയ്ത് തന്നെ അനലൈസ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് സയൻസും ആപ്ലിക്കേഷൻ ടൂൾസും മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സോ ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫൈനൽ ഔട്ട്പുട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടേം നമുക്ക് കിട്ടും ദാറ്റ് അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻഡ് ആൻഡ് ക്വാണ്ടിഫയബിൾ അപ്രോച്ച് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സോഫ്റ്റ്വെയർ അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും ഡിസിപ്ലിൻഡായിട്ടും ക്വാണ്ടിഫൈബിളായിട്ടും നമ്മളൊരു എന്താണ് സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് അതിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ ഓപ്പറേഷനും അതിൻ്റെ മെയിൻ്റനൻസിനെയുമാണ് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത് സോ

കൃത്യമായി സോഫ്റ്റ്വെയറിന് കറക്റ്റ് ടൈമിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം അവരിൽ നിന്ന് അവർ പറയുന്ന ബഡ്ജറ്റിൽ നിന്നിരിക്കണം മാത്രമല്ല അവർ പറഞ്ഞിട്ടുള്ള എല്ലാ റിക്വയർമെൻസും സാറ്റിസ്ഫയും ചെയ്യണം അപ്പോൾ മാത്രമേ അതൊരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആവത്തുള്ളൂ സോ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആർ മെയിൻറ്റൈനബിലിറ്റി കറക്റ്റ്നെസ് റിയൂസബിലിറ്റി ടെസ്റ്റബിലിറ്റി റിലയബിലിറ്റി പോർട്ടബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി സോ ഇത്രയുമാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത് നെക്സ്റ്റ് ഇസ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് സോ ഒരു പ്രോഡക്റ്റും പ്രോസസ്സും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ ഏറ്റവും ആവശ്യമുള്ള രണ്ട് ടേംസ് ആണ് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കസ്റ്റമറിന് എന്താണോ നമ്മൾ ഡെലിവർ ചെയ്യുന്നത് അതിനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇമേ ഇൻക്ലൂഡ് സോഴ്സ് കോഡ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻ്റ് മാനുവൽസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സോ ഈ ഒരു പ്രോഡക്റ്റിൽ എൻ്റെ സോഴ്സ് കോഡ് ഉൾക്കൊന്നിട്ടുണ്ടാകും അതിൻ്റെ ഡോക്യൂമെൻസിൻ്റെ സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻ്റ്സിൻ്റെ മാനുവൽസ് ഉണ്ടാകാം ഓൾ ഡോക്യുമെൻറ്റേഷനും ഉണ്ടാക്കാം ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന ടേമാണ് പ്രോസസ് പ്രോസസ്സ് ദ വേ ഇൻ വിച്ച് വി പ്രൊഡ്യൂസ് സോഫ്റ്റ്വെയർ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ദറ്റ് ലീഡ്സ് ടു എ പാർട്ട് ഓഫ് എ പ്രോഡക്റ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിനെ പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു സ്റ്റെപ്സാണ് സോ ഇതിന് ഒരു പ്രോഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള അതിൽ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യും അതാണ് ഒരു പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ച പ്രോഡക്റ്റും പ്രോസസ്സും ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് സോ നെക്സ്റ്റ് ഇസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് സോ ഫസ്റ്റ് വൺ ഫനസ് തിങ്ക് ടു ദ പ്രോബ്ലം കംപ്ലീറ്റ്ലി ബിഫോർ ഇംപ്ലിമെൻറ്റേഷൻ ആ പ്രോബ്ലത്തിലൂടെ പലവട്ടം നമ്മൾ കടന്നു പോകണം കൃത്യമായി ചിന്തിക്കണം എന്നിട്ട് മാത്രമേ ഇംപ്ലിമെൻ്റ് ചെയ്യണം അപ്പം പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ആദ്യം ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിവൈഡ് ആൻഡ് കോൺക്വെയർ അതിനുശേഷം ഇതിനെ കൃത്യമായി ഡിവൈഡ് ചെയ്ത് നമ്മൾ ആ ഉത്തരം കണ്ടുപിടിക്കണം ആൻഡ് പ്രോബ്ലം കീപ്പ് സിമ്പിൾ ഏറ്റവും സിമ്പിളായിട്ടായിരിക്കണം ഈ പ്രോബ്ലത്തെ നമ്മൾ കൺസിഡർ ചെയ്യാൻ അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് വേണം അത് നമ്മൾ മുന്നോട്ട് പോകാൻ ആൻഡ് മെയിൻറ്റെയിൻ ദ വിഷൻ എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് എന്താണോ ഇൻറ്റൻഷൻ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം വാട്ട് വി പ്രൊഡ്യൂസ് അതേഴ്സ് വിൽ കൺസ്യൂം നമ്മൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായിരിക്കും മറ്റുള്ളവരെ കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളൊരു ഓർമ്മ വേണം ബി ഓപ്പൺ ടു ദ ഫ്യൂച്ചർ ഫ്യൂച്ചർ എൻഹാൻസ്മെന്റിന് വേണ്ടി എപ്പോഴും ഓപ്പൺ ആയിരിക്കണം മറ്റൊന്ന് പ്ലാൻ അഹെഡ് ഫോർ യു ബി യൂസ് ഇതിൻ്റെ റീയൂസിബിലിറ്റിയും നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കണം സോ ദീസ് ആർ ദ പ്രിൻസിപ്പൽസ് ഓഫ് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഈ സോഫ്റ്റ്വെയർ വാട്ട് ആർ ദ ക്യാരക്ടർസ്റ്റിക്സ് ഓഫ് സോഫ്റ്റ്വെയർ